ഹലോ ഗായ്സ്, വെൽക്കം ടു റോയൽ ടർബോ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ടൈപ്സ് ഓഫ് എ ഡി വി ബൈക്സ് ഉൽപ്പാദിപ്പിക്കുന്ന ബി എം ഡബ്ല്യു ആണ്. ആ ബി എം ഡബ്ല്യുയുടെ ഏറ്റവും വില കുറഞ്ഞ എ ഡി വി മോഡലായ ബി എം ഡബ്ല്യു G310 GS ആണ് ഞാൻ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. ഡിമ്മ്, ബ്രൈറ്റ്, പിന്നെ പീക്ക്, ഒട്ടുമിക്കല്ല അഡ്വഞ്ചർ ബൈക്കിലുള്ള പോലത്തെ. പിന്നെ മെക്സലാറിന് ഡ്വൽ പർപ്പസ് ടയറാണ് ഫ്രണ്ടിലും ബാക്കിലും വന്നിട്ടുള്ളത്. 313 cc എഞ്ചിൻ, 110/80/19 ആണ്, 19 ഇഞ്ചിൻ്റെ ആണ്. റിയറിലാണെങ്കിൽ 17 ഇഞ്ചിൻ്റെ ആണ്. ഇതാണ് എക്സോസ്റ്റ്. നമുക്ക് വണ്ടിയുടെ എക്സോസ് സൗണ്ട് എന്ന് കേട്ട് നോക്കുകയാണെങ്കിൽ ഒരു അഡ്വഞ്ചറ വണ്ടി ആയതുകൊണ്ട് അതിന് വേണ്ടാനുള്ള അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് കൊടുത്തിട്ടുണ്ട്. ഹിമാലയൻ്റെ പോലെ തന്നെ 220 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് കൊടുത്തിട്ടുള്ളത്. അഡ്വഞ്ചർ 350 cc അത് 200 mm ആണ്. ചെറിയ മോണോടോക്ക്, അതിനെ കവർ ചെയ്യാൻ വേണ്ടി ബാക്ക്, ദെൻ സീറ്റ് നല്ല കംഫർട്ടുള്ള സീറ്റ് തന്നെയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പിടിച്ചിരിക്കാനും ഒപ്പം സാധനങ്ങൾ വെക്കാനും വേണ്ടുള്ള നല്ലൊരു യാത്രയിൽ കൊടുത്തിട്ടുണ്ട്. കംഫർട്ട്, അടിപൊളി കംഫർട്ടാണ്. യാത്ര ചെയ്തിട്ടുള്ള ഡ്യുവൽ ചാനൽ ABS ആണ്. ഫ്രണ്ടിൽ 300 mm ബാക്കിൽ 240 mm ഡൈപ്പറിൻ്റെ ബ്രേക്സ് ആണ് വന്നിട്ടുള്ളത്. പിന്നെ അത് മീറ്ററിൽ നോക്കുകയാണെങ്കിൽ ഒരു GS എംബ്ലമുണ്ട്, നമ്മുടെ ഫ്യുവലിൻ്റെ വരുന്നുണ്ട്. ദെൻ സ്പീഡ്, ഗിയർ, ടൈം, റേഞ്ച്, RPM, പിന്നെ ഇവിടെ ABS, ബാറ്ററി, എഞ്ചിൻ ഓയിൽ, ഇൻഡിക്കേഷൻസ് ഇത്രയും വരുന്നുള്ളൂ. ഹസർ സ്വിച്ച് ഒന്നും വരുന്നില്ല. ഇത് ആവറേജ് മൈലേജ് ഡേറ്റ് 23/12/20. ഓടെ 2938 km വണ്ടി ഇപ്പോൾ ഓടിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ പറയാനുള്ളൂ. പിന്നെ സ്വിച്ചസ് നോക്കുകയാണെങ്കിൽ നല്ല ബിൽഡ് വെളുത്തി വരുന്നുണ്ട്. എഞ്ചിൻ സ്വിച്ച്, സെൽഫ്, ബ്രൈറ്റ്, ഡിമ്മ്, ഡേ ടൈം, പിന്നെ ഇവിടെ പാസ് വരുന്നുണ്ട് ഫോൺ, ഇത്രയും കാര്യങ്ങളാണ് വരുന്നുള്ളത്. വണ്ടിയുടെ സീറ്റ് ഹൈറ്റ് പറഞ്ഞാൽ 835 to 855 mm ആണ്. കാരണം അത് അഡ്ജസ്റ്റബിൾ റിയർ സസ്പെൻഷൻ ആണ്. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ തോറും അതിൻ്റെ ഹൈറ്റ് കൂടിക്കൊണ്ട് വരും. ഇപ്പോൾ 835 ആണെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഫുൾ ഫ്ലാറ്റ് ഫൂട്ട് കിട്ടുന്നുണ്ട്. അപ്രൈറ്റ് റൈഡിങ് പൊസിഷൻ ആണ്. ഹാൻഡിൽ ബാർ കുറച്ച് വൈഡാവും. പിന്നെ ഇവിടെ BMW എംബ്ലം ഫോർ ഫസ്റ്റ് ഇയേഴ്സ്. 11 L ടാങ്ക് കപ്പാസിറ്റി ആണ്. ശരിക്കൊരു 15 എങ്കിലും ഓയിൻ്റെ ആവശ്യകത വരുന്നുണ്ട്. ഏകദേശം 330 350 ആ റേഞ്ച് പോലെ നമുക്ക് 11 L ടാങ്ക് കപ്പാസിറ്റി കൊണ്ട് കിട്ടും. അത് പറഞ്ഞ പോലെ തന്നെ കുറച്ച് ടാങ്ക് കപ്പാസിറ്റി കുറവായിട്ടൊരു തോന്നത് വരുന്നുണ്ട്. ഇവിടെ G310 GS എംബ്ലം, GS ഇവിടെ എംബ്ലം വരുന്നുണ്ട്. പക്കാ കംഫർട്ടബിൾ സസ്പെൻഷനാണ്. എ ഡി വി മോട്ടോർ സൈക്കിൾ എന്ന് കേട്ടാൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നത് ആ വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ്, ഒപ്പം വെയ്റ്റ് ആൻഡ് സ്വിച്ചബിൾ ABS ആണ്. ഈ വണ്ടിയുടെ 220 mm ഗ്രൗണ്ട് ക്ലിയറൻസും ഒപ്പം വളരെ കുറഞ്ഞ ഭാരവും വളരെ നല്ല റെസ്പോൺസ് തരുന്നുണ്ടെങ്കിലും BS4 മോഡലിൽ നിന്ന് BS6 മോഡലിലേക്ക് വന്നപ്പോൾ സ്വിച്ചബിൾ ABS ഓപ്ഷൻ ഓഫ് ആക്കിയത് ഒരു നെഗറ്റീവായി തന്നെ കാണാം. ഇരുപത് കിലോഗ്രാം മണം ഭാരം വരുന്ന ഈ വണ്ടി 100-110 km/h വളരെയധികം കംഫർട്ടബിളായിട്ട് ഓടിക്കാമെങ്കിലും ചില സമയത്ത് വൈബ്രേഷൻ അനുഭവപ്പെടുന്നുണ്ട്. പക്ഷെ അത്രത്തോളം അനോയിങ് ആയ ടൈപ്പുള്ള വൈബ്രേഷൻസ് അല്ല വന്നിട്ടുള്ളത്. വണ്ടി ഒരു ബിഗിനർ ഫ്രണ്ട്ലി ആണോ എന്ന് ചോദിച്ചാൽ വണ്ടിയുടെ 34 PS പവർ നമ്മളെ ഭയപ്പെടുത്തുന്നതല്ല. പക്ഷേ എങ്കിൽ പോലും വണ്ടിയുടെ ബ്രേക്കിംഗ് ബൈറ്റ് വളരെയധികം കൂടുതലാണെന്നുള്ളത് ബിഗിനേഴ്സിനെ സംബന്ധിച്ചോളം ഒരു പ്രശ്നമായിട്ട് വരും. ഏറ്റവും വലിയ മാറ്റം എന്ന് പറഞ്ഞാൽ റൈഡ് ബൈ വയറാക്കിയിട്ടുണ്ട്. മറ്റത് സാധാ പോലെ ആക്സിലേറ്റർ കേബിൾ അല്ല. ഇതാകുമ്പോൾ എന്താ വെച്ചാൽ അതിൻ്റെ റെസ്പോൺസ് അത്തരം കാര്യങ്ങൾ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്യും. ഇതിനെപ്പറ്റിയുള്ള മൊത്തം അഭിപ്രായം നോക്കുകയാണെങ്കിൽ വളരെയധികം കംഫർട്ടുള്ള സസ്പെൻഷനും ഒപ്പം ലെസ് വെയ്റ്റും ഹൈ ഗ്രൗണ്ട് ക്ലിയർനെസ്സും ഓഫ് റോഡിങ്ങിന് വളരെ നല്ലൊരു പോസിറ്റീവാണ്. അതുപോലെ തന്നെ വളരെയധികമുള്ള കംഫേർട്ടും ഒപ്പം
ക്രൂസിങ് സ്പീഡും 100-110 km/h ക്രൂസിങ് സ്പീഡും ടൂറിങ്ങിനും ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. പക്ഷേ നോൺ സ്വിച്ചബിൾ ABSഉം ഒപ്പം ലോ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റിയും ഓഫ് റോഡിങ്ങിനും ഒപ്പം ടൂറിങ്ങിനും ഒരു നെഗറ്റീവായിട്ട് കണക്കാക്കാം.